പണത്തിന്റെ കാര്യത്തിൽ എക്കാലവും അഹങ്കരിക്കുന്ന മലയാളികൾ ഇതൊന്നും അറിയാതിരിക്കരുത്. റെയിൽവേ മന്ത്രാലയം പുറത്തുവിട്ട സർവേ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും ക്ലീനായ റെയിൽവേ സ്റ്റേഷനുകളിൽ ആദ്യ 10 എണ്ണത്തിൽ ഒരെണ്ണം പോലും കേരളത്തിൽ നിന്നില്ല. രാജ്യത്തെ ഏറ്റവും ക്ലീനായ റെയിൽവേ സ്റ്റേഷൻ രാജസ്ഥാന്റെ തലസ്ഥാനമായ ജയ്പൂരിലെ റെയിൽവേ സ്റ്റേഷനാണ്. രണ്ടാം സ്ഥാനവും രാജസ്ഥാനിൽ നിന്ന് തന്നെയുള്ള ജോധ്പൂരിനാണ്. ഇത് ചൂണ്ടിക്കാണിക്കുന്നത് മലയാളിയുടെ ശുചിത്വബോധത്തിന്റെ പൊള്ളത്തരമാണ്. സ്വന്തം മാലിന്യങ്ങൾ ആരും കാണാതെ പൊതുസ്ഥലങ്ങളിലോ മറ്റുള്ളവരുടെ പറമ്പിലോ തട്ടുന്ന തനി മലയാളിത്തം തന്നെയല്ലേ ഇപ്പോൾ സോഷ്യൽ മീഡിയ പോലെയുള്ള ഇടങ്ങളിലും കണ്ടുവരുന്നതെന്ന ചോദ്യത്തിനും പ്രസക്തിയേറെയുണ്ട്. രാജ്യത്ത് മലിനീകരണത്തിൽ അഗ്രഗണ്യ സ്ഥാനത്തുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് നമ്മുടെ സാക്ഷര കേരളം. വ്യക്തിശുചിത്വത്തിൽ മാത്രം ശുചിത്വം ഒതുക്കുന്ന മലയാളി തങ്ങളുടെ ഗാർഹിക മാലിന്യം പൊതുനിരത്തുകളിലും ഒഴിഞ്ഞ പറമ്പുകളിലും ഓടകളിലും ജലസ്രോതസ്സുകളിലും നിക്ഷേപിക്കുകയാണ് പതിവ്. അഴുക്കുജലം കെട്ടിക്കിടന്ന് കുടിവെള്ളം മലിനീകൃതമാകുമെന്നോ ഈ അഴുക്കുചാലുകളും അടഞ്ഞ ഓടകളും കുന്നുകൂടുന്ന മാലിന്യങ്ങളും എലിയെയും കൊതുകിനെയും മറ്റും വളർത്തി എലിപ്പനി ഡെങ്കിപ്പനി മുതലായവ പടർത്തി അനാരോഗ്യ കേരളമാകുന്നുവെന്നോ ഉള്ള തിരിച്ചറിവ് സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചെന്ന് അഹങ്കരിക്കുന്ന മലയാളിക്കില്ല. സംസ്ഥാനത്ത് പലയിടങ്ങളിലും മാലിന്യങ്ങൾ റോഡിൽ കുന്നുകൂടിയപ്പോൾ പെയ്ത മഴയിൽ പുഴുക്കൾ ഇഴയുന്ന ദൃശ്യങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ ആവർത്തിച്ച് കാണിച്ചപ്പോഴും മലയാളിയുടെ ശുചിത്വബോധം ഉണർന്നില്ല. ഇപ്പോൾ വിളപ്പിൽശാല, എറണാകുളത്തെ ബ്രഹ്മപുരം, കണ്ണൂരിലെ ലാലൂർ, കോഴിക്കോട്ടെ മാലിന്യം തള്ളുന്ന സ്ഥലം എല്ലാം പരിസരവാസികളുടെ ജീവിതം ദുസ്സഹമാക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ റോഡിൽ മാലിന്യം തള്ളുന്ന ശൈലി നീക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് പോലും ഇന്നും പാലിക്കപ്പെട്ടില്ലെന്നതാണ് സത്യം. ദ്രവമാലിന്യവും ഖരമാലിന്യവും വേർതിരിച്ച് സംസ്കരിക്കണമെന്നും പ്ലാസ്റ്റിക് ഒരു കാരണവശാലും ഉപയോഗിക്കരുതെന്നുമുള്ള നിബന്ധനകളും കാറ്റിൽ പറന്നു. മലയാളി പുച്ഛത്തോടെ കാണുന്ന മധുരയിലെ തമിഴർ പോലും പ്ലാസ്റ്റിക്കിനെ നിരാകരിക്കൂ, ഭൂമിയെ രക്ഷിക്കുമെന്ന ഉത്ബോധനം അംഗീകരിക്കുമ്പോൾ എല്ലാം അറിയുന്നവരെന്ന് അഹങ്കരിക്കുന്ന നമ്മൾ മലയാളികൾ സ്വകാര്യപൂർവ്വം ഇത് അവഗണിക്കുന്നു. മാലിന്യങ്ങൾക്ക് തീപിടിച്ച് മലിനവായു ശ്വസിച്ച് നിരവധി ആളുകൾ ദൈനംദിന ആശുപത്രിയിലെത്തുന്നു. കേരളത്തിലെ എല്ലാ മെട്രോകളിലും സ്ഥിതി ഇതുതന്നെയാണ്. ഇവിടെ റീസൈക്ലിംഗ് എന്ന സങ്കല്പം നിലവിലില്ല. ഒരു സ്ഥലത്ത് മാലിന്യം നിരോധിച്ചാൽ മലയാളി മറ്റൊരു സ്ഥലം മാലിന്യം വലിച്ചെറിയാൻ കണ്ടെത്തുന്നു. ഇത്രയധികം സഹജീവികളോട് പരിഗണനയില്ലാത്ത ഒരു സമൂഹം ലോകത്ത് വേറെ കാണില്ല. കേരളത്തിൽ ഗാർഹിക മാലിന്യം മാത്രമല്ല പൊതുസ്ഥലങ്ങളിലും ഓടകളിലും ജലസ്രോതസ്സുകളിലും നിക്ഷേപിക്കുന്നത്. ആശുപത്രി മാലിന്യവും കക്കൂസ് മാലിന്യവുമാണ്. നോക്കുകൂലിയും അട്ടിമറിക്കൂലിയും അടക്കമുള്ള അവകാശങ്ങളെക്കുറിച്ചും ശുദ്ധജലത്തിനും ആഹാരത്തിനും താമസത്തിനുമുള്ള അവകാശങ്ങളെപ്പറ്റിയും സമരത്തിന് വരെ മുതിരുന്നവർക്ക് സ്വന്തം കടമകളെപ്പറ്റി യാതൊരു സങ്കല്പവും ഇല്ല എന്നതാണ് മലയാളിയുടെ സവിശേഷത. പടർന്നു പിടിക്കുന്ന പകർച്ചവ്യാധികൾ യഥാർത്ഥത്തിൽ നമ്മുടെ പൗരബോധത്തിന്റെയും ശുചിത്വബോധത്തിന്റെയും ഉൽപ്പന്നങ്ങളാണെന്ന് നാം തന്നെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീടിന്റെ അകം വൃത്തിയാക്കുന്നതിൽ ശ്രദ്ധാലുക്കളായ നാം ഭക്ഷ്യാവശിഷ്ടങ്ങളുടെ പ്ലാസ്റ്റിക്കുകളും കൂടുകളും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് എലിക്കും കൊതുകിനും കണക്കറ്റ് പെരുകാനുള്ള വലിയ സാഹചര്യമാണ് ഒരുക്കിക്കൊടുക്കുന്നത്. ജീവിതശൈലിയെ പാടെ മാറ്റിയപ്പോൾ മുതലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മാലിന്യത്തിന്റെ സ്വഭാവവും അളവും ക്രമാതീതമായി പെരുകാനും അവ നിർദാക്ഷിണ്യം വലിച്ചെറിയാനും നാം ശീലിച്ചത്. 4-5 സെന്റിൽ വീടുകളും ഫ്ളാറ്റുകളും നിറഞ്ഞതോടെ അയലത്തെ മുറ്റത്തും റോഡരികിലും പുഴയിലും തോട്ടിലും മാലിന്യം ചേക്കേറാൻ തുടങ്ങി. കേരളീയന്റെ ശുചിത്വബോധത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഈ പെരുമാറ്റ ദൂഷ്യത്തെ അകറ്റാൻ ആർക്കും കഴിഞ്ഞതുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ ശുചിത്വബോധം എന്നത് സ്വന്തം മതിലിന് പുറത്തേക്ക് കൂടി വളർത്താൻ ഇനിയെങ്കിലും മലയാളി ശീലിക്കണം. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.